തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതർക്ക് തടയിടാൻ കെ പി സി സിയുടെ മാനദണ്ഡം. വിമതരെ നിർത്തുന്നവർക്കെതിരെ കൂടിയ അച്ചടക്ക നടപടിയെടുക്കുമെന്നാണ് കെ പി സി സി അംഗീകരിച്ച വി ഡി സതീശൻ സമിതി റിപ്പോർട്ടിലെ നിർദ്ദേശം. ജയസാധ്യതയില്ലാതെ ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥികളാക്കിയാലും നേതാക്കൾക്ക് പണികിട്ടും. തങ്ങളുടെ സീറ്റിൽ കോൺഗ്രസുകാരുടെ വിമത ശല്യത്തിന് തടയിടണമെന്ന് ഘടകകക്ഷികൾ യു ഡി എഫിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് വിമതന്മാർക്ക് വിലങ്ങിടുന്ന മാനദണ്ഡം കെ പി സി സി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുത്തിയത്. വിമതന്മാർക്കെതിരെ മാത്രമല്ല അവരെ ഇറക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിക്കാർക്കെതിരെയും നടപടിയെന്നാണ് മുന്നറിയിപ്പ്. ഒട്ടും ജയസാധ്യതയില്ലാത്തവരെ പാനലിൽ ഉൾപ്പെടുത്തിയാലും സ്ഥാനാർത്ഥി നിർണയ സമിതി സമാധാനം പറയണം. ഇഷ്ടക്കാരെ തിരികെ കയറ്റി പാനൽ തോറ്റുപോയാലാണ് വിശദീകരണം നൽകേണ്ടി വരിക. സ്ഥാനാർത്ഥികളാകാൻ ടേം നിബന്ധനയില്ല. പക്ഷേ മുൻകാല പ്രവർത്തനം കൂടി വിലയിരുത്തി വേണം സ്ഥാനാർത്ഥി നിർണയം. വിപ്പ് ലംഘനം നടത്തിയവർ, അച്ചടക്ക നടപടി നേരിട്ടവർ, നേരത്തെ വിമതന്മാരായി ജയിച്ചവർ എന്നിവർക്കും സീറ്റില്ല. ഭർത്താവ് മാറിയാൽ ഭാര്യ, ഭാര്യ മാറിയാൽ ഭർത്താവ് എന്ന നിലയിലെ കുടുംബവാഴ്ചയും അനുവദിക്കില്ല. ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡവും ഏർപ്പെടുത്തി. തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷരാകുന്ന പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെ പ്രസിഡന്റുമാർ, സഹകരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ, കോർപ്പറേഷൻ ബോർഡ് അധ്യക്ഷന്മാർ എന്നിവർക്ക് ഏതെങ്കിലും ഒരു പദവിയെ വഹിക്കാനാകൂ. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി കാലാവധി വച്ച് പങ്കിടുന്നത് നിർത്തുന്നതും കെ പി സി സിയുടെ ആലോചനയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.